തന്റെ വിശ്വസ്തരെ അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI തലവനായി നിശ്ചയിച്ചിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യൻ വംശജനായിട്ടുള്ള കശ്യപ് പട്ടേലിനെയാണ് സുപ്രധാന പദവിയിൽ നിയമിക്കുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാശ് പട്ടേൽ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. നേരത്തെ CIA തലവനാകും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് എങ്കിലും ഇപ്പോഴിതാ FBI ഡയറക്ടറായാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏതായാലും ഇന്ത്യൻ വംശജൻ ഇത്തരത്തിലൊരു കുറ്റാന്വേഷണ സംഘത്തിന്റെ തലവനായി മാറുക എന്നത് എല്ലാവരെയും അതിശയിപ്പിക്കുകയും അതുപോലെ തന്നെ അഭിമാനം കൊള്ളിക്കുന്ന കാര്യവുമായി മാറിയിരിക്കുകയെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തെ മുൻനിര കുറ്റാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്കാണ് കശ്യപ് പട്ടേൽ എത്തുന്നത്. നേരത്തെ FBIക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് പട്ടേൽ. FBI പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ വിമർശകനാണ് പട്ടേൽ. പലപ്പോഴും സർക്കാരിനുള്ളിൽ ഗൂഢാലോചനക്കാർക്കെതിരെ അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കശ്യപിനെ നിയമിച്ചതോടുകൂടി ട്രംപ് തന്റെ വിശ്വസ്തനെ സുപ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമമായ സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. കശ്യപ് ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്ക ഫസ്റ്റ് നിലപാടുള്ള ചാമ്പ്യനുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അഴിമതി തുറന്നുകാട്ടുവാനും നീതിയെ സംരക്ഷിക്കുവാനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുവാനും തന്റെ കരിയർ ചെലവഴിച്ചു എന്നും ട്രംപിന്റെ വാക്കുകളായിരുന്നു ഇത്. ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായി അമേരിക്കയിൽ ജനിച്ചു വളർന്ന കശ്യപ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജരുടെ മകനാണ് കശ്യപ് ഒന്നാം ട്രംപ് ഭരണകൂടത്തിൽ തീവ്രവാദ വിരുദ്ധ സേനയുടെ ഡെപ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ചത് പട്ടേലായിരുന്നു. അന്ന് നിരവധി ഓപ്പറേഷനുകളാണ് പട്ടേൽ നടത്തിയത്. ICCയും അൽഖ്വയ്ദയ്ക്കും എതിരെയുള്ള അന്താരാഷ്ട്ര ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ICS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെയും അൽഖ്വയ്ദ കമാൻഡർ കാസിം അൽ റിമിയെയും വധിച്ച പദ്ധതികൾക്ക് രൂപം നൽകിയത് പട്ടേലായിരുന്നു. സെനറ്റിലും വൻ വിജയം കരസ്ഥമാക്കിയതോടുകൂടി അവിടെയും റിപ്പബ്ലിക്കന്മാർക്കാണ് ആധിപത്യം. ട്രംപ് പ്രസിഡന്റായ ആദ്യ ടേമിൽ അഭിഭാഷകനായ കശ്യപ് പട്ടേലിനെ ഭരണത്തിന്റെ അവസാന ആഴ്ചകളിൽ CIA ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിക്കാൻ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗുജറാത്തി വംശജരായിട്ടുള്ള കശ്യപ് പട്ടേലിന്റെ മാതാപിതാക്കൾ കിഴക്കൻ ആഫ്രിക്കയിലാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് 1970കളിൽ ഉഗാണ്ടയിൽ നിന്ന് US കുടിയേറുകയായിരുന്നു. 1980 ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിലാണ് പട്ടേൽ ജനിച്ചതും വളർന്നതും. നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടറുടെ മുതിർന്ന ഉപദേശകനായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിരോധ സെക്രട്ടറിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. UKയിലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഫാക്കൽറ്റി ഓഫ് ലോസിൽ നിന്ന് ഇന്റർനാഷണൽ ലോയിൽ ബിരുദം നേടിയ അദ്ദേഹം പട്ടേൽ റിച്ച്മണ്ട് സർവകലാശാലയിൽ ബിരുദ പഠനം പൂർത്തിയാക്കുകയായിരുന്നു. ഒരു പബ്ലിക് ഡിഫൻഡറായി തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം കൊലപാതകം, മയക്കുമരുന്ന് കടത്ത, സംസ്ഥാന ഫെഡറൽ കോടതികളിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ നിരവധി കേസുകൾ കൈകാര്യം ചെയ്തു. ട്രംപിന് വേണ്ടി എന്ത് ചെയ്യുന്നയാൾ എന്നാണ് പട്ടേൽ അറിയപ്പെടുന്നത്.